മലപ്പുറം പ്രസ് ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിലെ വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരം രണ്ടാം ദിവസവും തുടരുന്നു. പ്രസ് ക്ലബിന്റെ മുഖ്യ കവാടത്തിന്റെ മുന്നിൽ വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചതോടെ പ്രസ് ക്ലബിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ചു. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മാനേജ്മെന്റ് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ സമരം തുടരുന്നത്. പ്രസ് ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ജോൺ മേരിയെ ഇതിനിടെ മാനേജ്മെന്റ് പുറത്താക്കി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മീഡിയ സ്കൂളുകളിലൊന്നായ പ്രസ് ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നു. ക്ലാസ് മുറികളിലെ കസേരകൾ ഇളകിയ അവസ്ഥയിലാണ്. കമ്പ്യൂട്ടറുകളും ക്യാമറകളും പ്രവർത്തനരഹിതമായിട്ട് നാളുകൾ ഏറെയായി. 35 ലക്ഷം രൂപ ഫീസിനത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് കൈപ്പറ്റിയിട്ടും അധ്യാപകർക്കും ജീവനക്കാർക്കും മാസങ്ങളായി ശമ്പളം നൽകാതെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായ അവസ്ഥയിലാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് തീരുമാനം. ഇത് ഞങ്ങൾ നേതൃത്വം വഹിക്കുന്നവരുടെ മാത്രം തീരുമാനമല്ല, വിദ്യാർത്ഥികളുടെ ആഗമനമുള്ള തീരുമാനമാണ്. കാരണം അവർക്കും സഹികെട്ട് തുടങ്ങി, അവരാണ് ഇപ്പോൾ ഇത് എല്ലാം നേരിട്ട് കാണുന്നത്. നമ്മൾ മുൻപാണെങ്കിൽ കുറച്ച് പേര് അവിടെ പോയി ചർച്ച നടത്തുക, നമ്മൾ മാത്രമേ അയാളുടെ മുഖവും പ്രതികരണവും ഒക്കെ കേൾക്കുന്നതും കാണുന്നതുള്ളൂ. ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും കണ്ടിരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും വളരെ അവർ വളരെ റെസ്റ്റ്ലെസ് ആണ്. അവർ ഇംപേഷ്യന്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും സമരം അനിശ്ചിതകാലം തുടരാൻ തന്നെയാണ്. നമുക്ക് വേണ്ട മറുപടികൾ ലഭിക്കും വരെ, വേണ്ട ചർച്ചകൾ നടത്തും വരെ, നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ചർച്ച നടത്തും വരെ എല്ലാ കാര്യങ്ങളും തുടരാൻ തന്നെയാണ്. സമരം മുൻപോട്ട് അനിശ്ചിതകാലത്തേക്ക് തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത്.